വീർ ചക്ര ബഹുമതി നൽകിക്കൊണ്ടാണ് രാജ്യം അഭിനന്ദ് വർദ്ധമാനെ ഇന്ന് ആദരിച്ചിരിക്കുന്നത് ദിനാഘോഷത്തിൽ ആ ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതി അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകും നമ്മുടെ യുവാക്കളുടെ ഹരമായി മാറിയ യുവാക്കളുടെ ത്രില്ലായി മാറിയ ഒരു വൈമാനികനായിരുന്നു ഒരു യുദ്ധ വീരനായിരുന്നു അഭിനന്ദ് വർദ്ധമാൻ ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം അതിന് തിരിച്ചടിയെന്നോണം പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ്റെ എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ വിട്ടപ്പോൾ ആ വിമാനങ്ങളെ അതിർത്തിയിൽ വെച്ച് തന്നെ തുരത്തി ഓടിക്കുകയും ഇന്ത്യയുടെ എഫ് റിപ്പീറ്റ് ഇന്ത്യയുടെ മിഗ് ഇരുപത്തൊന്ന് ബൈസൺ വിമാനത്തിൽ അതിനെ പിന്തുടർന്ന് ആ വിമാനത്തെ എഫ് പതിനാറ് വിമാനത്തെ അമേരിക്കൻ നിർമ്മിതമായ ഒരിക്കലും തകർക്കാനാവില്ല എന്ന് അമേരിക്ക തന്നെ പ്രഖ്യാപിച്ച ആ വിമാനത്തെ തകർത്ത് തരിപ്പണമാക്കിയ അഭിനന്ദ് വർദ്ധമാൻ എക്കാലവും നമ്മുടെ രാജ്യത്തിൻ്റെ ഹീറോയാണ് അന്ന് അദ്ദേഹം ഈ വിമാനം തകർത്തതിനു ശേഷം അദ്ദേഹം പാരച്ചൂട്ടിൽ രക്ഷപ്പെടുകയായിരുന്നു കാരണം ഈ ഇന്ത്യയുടെ മീക്ക് ഇരുപത്തൊന്ന് വിമാനം അവരും തകർത്തു ആ വിമാനം അഭിനന്ദും തകർത്തു ഒടുവിൽ പാരച്ചൂട്ടിൽ പാക് അധീന കാശ്മീരിൽ ഇറങ്ങിയ അഭിനന്ദിനെ ഒടുവിൽ അവിടുത്തെ നാട്ടുകാർ പിടികൂടി അവിടുത്തെ സുരക്ഷാ ഏജൻസി കൈമാറുകയും അവർ പാക് സൈന്യത്തിന് കൈമാറുകയും ചെയ്തു നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് അഭിനന്ദ് വർധമാൻ അന്ന് പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിൽ ഇരുന്നത് പാ പാകിസ്ഥ ഇദ്ദേഹത്തെ വിട്ടുതരാൻ ഒരുപാട് നിർദ്ദേശങ്ങൾ ഒരുപാട് നിബന്ധനകൾ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ മുന്നോട്ട് വെച്ചു പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായില്ല ഇന്ത്യയുടെ നിലപാട് കടുത്തതായിരുന്നു ശക്തമായിരുന്നു ഉറച്ചതായിരുന്നു അഭിനന്ദ് വർധമാനെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം വിട്ടുനിൽ വിട്ടു നൽകണം എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിന്നു തുടർന്ന് നയതന്ത്ര ശ്രമങ്ങൾക്കൊടുവിൽ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ അഭിനന്ദ് വർധമാനെ വാഗ അതിർത്തി വാഗ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് അവർ തിരിച്ച് അയക്കുകയായിരുന്നു ഈ അഭിനന്ദ് വർദ്ധമാൻ ആ നിമിഷം മുതൽ രാജ്യത്തെ ചെറുപ്പക്കാരുടെ മുഴുവൻ ഹീറോ ആയി മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മീശ അന്ന് ഏറെ സോഷ്യൽ മീഡിയയിലടക്കം വളരെ തരംഗമായി മാറുകയുണ്ടായി അന്ന് ഇതിന് ഇദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് നിരവധി പേർ ഈ മീശ ഈ രീതിയിൽ നിർമ്മിക്കുകയും മീശ ഇങ്ങനെ ഈ രീതിയിൽ വടിച്ചെടുക്കുകയും അത് സോഷ്യൽ മീഡിയയിലടക്കം പിന്നെ പോസ്റ്റ് ചെയ്യുകയും ഒരു സംഭവം ഉണ്ടായി അങ്ങനെ രാജ്യത്തിൻ്റെ ഹീറോയായി മാറിയ ദക്ഷിണേന്ത്യക്കാരനായ തമിഴ്നാട്ടുകാരനായ അഭിനന്ദ് വർദ്ധമാൻ ഇപ്പോൾ രാജ്യം പരമോന്നത ബഹുമതിയായി രാജ്യത്തെ ഏറ്റവും മൂന്നാമത്തെ പരമോന്നത ബഹുമതി എന്ന് പറയാം കാരണം വീർചക്ര പുരസ്കാരമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏറ്റവും ഉയർന്ന ബഹുമതി എന്ന് പറയുന്നത് പരമവീരചക്ര ബഹുമതിയാണ് കഴിഞ്ഞാൽ മഹാവീർ ചക്ര അതിനുശേഷമാണ് വീർചക്ര ബഹുമതി ഇത് മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന ബഹുമതി ഇപ്പോൾ അഭിനന്ദ് വർധമാന് നൽകിയിരിക്കുന്നു പുൽവാ പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ശേഷമായിരുന്നു ഇന്ത്യ പാകിസ്ഥാനിലെ ബലാകോട്ടിൽ ആക്രമണം നടത്തിയത് പുൽവാമയിൽ സിആർ പി എഫ് സൈനിക വ്യൂഹത്തിന് നേരെ ജെയ്ഷ് മുഹമ്മദ് ഭീകര ഭീകരർ നടത്തിയ ആക്രമണത്തിൽ അന്ന് നാൽപ്പത്തി ഒൻപത് സൈനികരെയാണ് നാൽപ്പത്തി ഒൻപത് ജവാൻമാരെയാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ഇത് രാജ്യത്തെ പിടിച്ചുലച്ച സംഭവമായിരുന്നു കേന്ദ്ര ഗവൺമെന്റിനെതിരെയും ശക്തമായ വിമർശനം ഉയരാൻ ശക്തമായ ജനരോഷം ഉയരാൻ ഈ ഒരു ആക്രമണം കാരണമായി കാരണം ഈ വളരെ അശ്രദ്ധയോടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് അശ്രദ്ധയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ശക്തമായ ആക്ഷേപം ഉയർന്നിരുന്നു ഇതോടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം ഇതിനൊരു തിരിച്ചെഴുതി കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി തുടർന്നാണ് ബാലാക്കോട്ടിൽ ഈ ഫെബ്രുവരിയിൽ ഈ വർഷം ഫെബ്രുവരിയിൽ ഫെബ്രുവരി പതിനേഴിന് ബാലാക്കോട്ടിൽ ഇന്ത്യയുടെ ഇന്ത്യൻ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തുന്നത് തുടർന്ന് അവിടെ ആക്രമണം നടത്തി അവിടുത്തെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര കേന്ദ്രങ്ങൾ അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇന്ത്യ നശിപ്പിച്ചിരുന്നു എന്നാൽ ഇത് പിന്നീട് വിവാദമായി ഇവിടെ നശിപ്പിച്ചത് ഭീകര കേന്ദ്രങ്ങളല്ല എന്ന രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് സംബന്ധിച്ച ദൃശ്യങ്ങൾ ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ ആ വിവാദങ്ങൾ കെട്ടടങ്ങി എന്തായാലും ഇതിന് തിരിച്ചടി ഒന്നോ പിന്നെ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നു കയറുകയും ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടക്കുന്നതിന് ശ്രമം ശ്രമിക്കുന്നതിനിടെ ഇന്ത്യയുടെ മിഗ് ഇരുപത്തിയൊന്ന് ബൈസൺ വിമാനങ്ങൾ അതിനെ തടയുകയും ഇതിൻ്റെ വിംഗ് കമാൻഡർ ആയിരുന്നു വന്ന അഭിനന്ദ് വർദ്ധൻ അഭിനന്ദ് വർദ്ധമാൻ അദ്ദേഹമാണ് പാക് അതിന് പാക് അതിർത്തി കടന്ന് ഈ വിമാനത്തെ വെടിവെച്ചിട്ടത് ഇത് അമേരിക്കയെ പോലും ഞെട്ടിച്ച സംഭവം കാരണം ഇത് എഫ് പതിനാറ് യുദ്ധവിമാനമാണ് എന്ന് ആദ്യം സമ്മതിക്കാൻ പോലും അമേരിക്ക തയ്യാറായില്ല ഒടുവിൽ ഈ തകർന്ന യുദ്ധവിമാനത്തിന്റെ ഭാഗങ്ങൾ ഇവരെ സൈന്യം സൈന്യത്തിന്റെ കരസേനയ്ക്ക് ഇന്ത്യൻ കരസേനയ്ക്ക് പുറത്തുവിടേണ്ടി വന്നു അമേരിക്കയെ വിശ്വസിപ്പിക്കാൻ കാരണം ഒരിക്കലും തകര തകരില്ല പ്രത്യേകിച്ചും പഴയ റഷ്യൻ നിർമ്മിത മിഗ് ഇരുപത്തിയൊന്ന് ബൈസൺ വിമാനമാണ് ഇന്ത്യ ആക്രമണത്തിന് ഉപയോഗിച്ചത് ഇത് അത്യാധുനിക വിമാനം ആയിരുന്നില്ല കാലപ്പഴക്കത്തിന് അതായത് കാലത്തിനനുസരിച്ച് ഇന്ത്യ റിപ്പയർ ചെയ്ത് പുതുക്കിയ ഒരു വിമാനം മാത്രമായിരുന്നു ഈ റഷ്യൻ നിർമ്മിത യുദ്ധവിമാനത്തിൽ ഇത് സോവിയറ്റ് കാലത്തെ യുദ്ധവിമാനമായിരുന്നു അതാണ് ഏറ്റവും പ്രധാന കാര്യം സോവിയറ്റ് നിർമ്മിത കാലത്തെ സോവിയറ്റ് യുദ്ധകാലത്ത് സോവിയറ്റിൻ്റെ യൂണിയൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന യുദ്ധവിമാനമായിരുന്നു ഈ വിമാനം ഉപയോഗിച്ച് അമേരിക്കയുടെ അത്യന്താത്മികമായ എഫ് പതിനാറ് യുദ്ധവിമാനത്തെ തകർക്കാൻ പറ്റില്ല എന്ന വാദത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉറച്ചു നിന്നപ്പോൾ അത് തെറ്റാണ് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് തകർന്നത് അമേരിക്കയുടെ എഫ് പതിനാറ് യുദ്ധവിമാനങ്ങളാണെന്ന് ഇന്ത്യ സമർത്ഥിക്കുകയുണ്ടായി ഇതോടെയാണ് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും വാദങ്ങളെല്ലാം പൊളിഞ്ഞത് ഏതായാലും ഈ സംഭവത്തോടെ രാജ്യത്ത് ഹീറോ ആയി മാറിയ വ്യക്തിയാണ് അഭിനന്ദ് വർദ്ധമാൻ അഭിനന്ദ് വർദ്ധമാനെ പാക് കസ്റ്റഡിയിൽ പാകിസ്ഥാൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന ചെയ്തടക്കം അതിനുള്ള വീഡിയോ അവർ പുറത്തുവിട്ടിരുന്നു അതിൽ തന്നെ ഇദ്ദേഹം നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ എന്താണ് സൈനിക പൊസിഷൻ എന്താണെന്നുള്ള ചോദ്യങ്ങൾക്ക് അതൊന്നും നിങ്ങളോട് മറുപടി പറയേണ്ട കാര്യമല്ല അതൊക്കെ നമ്മുടെ ആഭ്യന്തര കാര്യമാണെന്നൊന്ന് ചങ്കുറപ്പോടെ മറുപടി പറഞ്ഞ അഭിനന്ദ് വർദ്ധമാൻ രാജ്യത്തിന്റെ ഹീറോ ആയി മാറിയിരുന്നു ആ അഭിനന്ദ് വർധമാനെ ഇപ്പോൾ രാജ്യം അംഗീകരിച്ചിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ മൂന്നാമത്തെ പുരസ്കാരം വീർ ചക്ര ബഹുമതി അഭിനന്ദ് വർദ്ധമാൻ നൽകിയിരിക്കുന്നു